ചെക്ക് കേസിൽ അജ്മാനിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ BDGS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി യാത്രാ വിലക്ക് ഒഴിവാക്കാൻ പുതിയ വഴി തേടുന്നു. UAE പൗരന്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നേടാനാണ് ശ്രമം. ഇതിനായി തുഷാർ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. കോടതിക്കകത്തും പുറത്തും വെച്ചുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ ഫലം കാണാത്ത സാഹചര്യത്തിലാണ് തുഷാറിന്റെ പുതിയ നീക്കം. വിചാരണ തീരുന്നത് വരെയോ ഇല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കുന്നത് വരെയോ UAE വിട്ടുപോകരുതെന്ന് എന്ന വ്യവസ്ഥയിലാണ് അജ്മാൻ കോടതി കഴിഞ്ഞ വ്യാഴാഴ്ച തുഷാറിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ സ്വദേശി പൗരന്റെ ആൾജാമ്യത്തിൽ UAE വിടാൻ കഴിയുമെന്നാണ് തുഷാറിന് ലഭിച്ച നിയമോപദേശം. തുഷാറിന്റെ സുഹൃത്തായ UAE പൗരന്റെ പേരിൽ കേസിന്റെ പവർ ഓഫ് അറ്റോണി കൈമാറുകയും അത് കോടതിയിൽ സമർപ്പിക്കുവാനുമാണ് തീരുമാനം. തുഷാറിന്റെ അസാന്നിധ്യത്തിൽ കേസിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ള സ്വദേശിയുടെ പാസ്പോർട്ട് മാത്രമേ സ്വീകാര്യമാകൂ. സ്വദേശിയുടെ പാസ്പോർട്ടിന് മേലുള്ള ജാമ്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിയാൽ വിചാരണയ്ക്കും മറ്റുമായി കോടതി വിളിക്കുമ്പോൾ UAE തിരിച്ചെത്തിയാൽ മതിയാകും. തുഷാർ തിരിച്ചെത്തുന്നതിൽ വീഴ്ചയുണ്ടായാൽ പാസ്പോർട്ട് ജാമ്യം നൽകിയ സ്വദേശി ഉത്തരവാദിയാകും. ആൾജാമ്യത്തിനൊപ്പം കൂടുതൽ തുകയും കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. 9 മില്യൺ ദിർഹത്തിന് തൃശൂർ മതിലകം സ്വദേശി നാസിൽ അബ്ദുള്ള നൽകിയ ചെക്ക് കേസിനെ തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച തുഷാർ വെള്ളാപ്പള്ളി അജ്മാനിൽ അറസ്റ്റിലായത്. വ്യാഴാഴ്ച തുഷാർ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും തുഷാർ ഇത് രാജ്യം വിട്ടുപോകാൻ തയ്യാറായില്ല. കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ തുഷാറും പരാതിക്കാരനായ നാസിൽ അബ്ദുള്ളയും ചർച്ച നടത്തിയെങ്കിലും ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു. വിഷൻ ഇന്ത്യ മൊബൈൽ TV കൊച്ചി.